Hello, my dear students. Yan each in the video plus two political science in day atom pradana beta essay questions anavaran sadi de la ada either pudia mark weightage of a pariganich under editilla essay questions ana abidan the alumningala no kyoka first adite essay varinade. ഇതു പറയുന്ന ഇനമ ഒരു കാര്യം നമ്മൾ അടുത്തൊരു വീഡിയോ ഷോർട്ട് ആൻസറും വൺ വേർഡ് ഒക്കെ ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് പൊളിറ്റിക്കൽ സയൻസ് വേണമെങ്കിൽ നസീസ് വ്ലോഗ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന് അടിച്ചു കൊടുത്താൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് വരും എല്ലാം സെയിം തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഡീപ്പായിട്ട് പഠിക്കുന്നവർക്ക് അത് പഠിക്കാം പത്താമത്തെ ചാപ്റ്റർ മാത്രം നിങ്ങൾ ഒഴിവാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു ഇതിൽ വരുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എസ്സേകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ചാപ്റ്ററാണ് രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ അതിൽ വിഭജനം പാർട്ടീഷ്യൻ്റെ പ്രോബ്ലംസ് ആൻഡ് കോൺസിക്വൻസസ് ആണ് വിഭജനം പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും അത് നോക്കി വയ്ക്കുക നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ട ടു നേഷൻ തിയറി മുഹമ്മദ് അലി ജിന്നയുടെ ദ്വിരാഷ്ട്രവാദം ദ്വിരാഷ്ട്ര സിദ്ധാന്തം അതുപോലെ പാക് ഡിമാൻഡ് പാകിസ്ഥാൻ ആവശ്യം ഇതൊക്കെ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പിന്നെ പ്രോസസ്സ് ഓഫ് പാർട്ടീഷൻ ചെയ്ത നെക്സ്റ്റ് എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് വിഭജനം കടന്നു പോയത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക പിന്നെ കോൺസിക്വൻസസ് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വിഭജനത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ ആ സമയത്ത് നടന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതൊരു എസ്സേ ആയിട്ട് നോക്കി വെക്കുക അടുത്ത എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വടക്ക് കിഴക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മൂന്ന് പ്രശ്നങ്ങൾ ത്രീ പ്രോബ്ലംസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്സ് അതിൽ ഫസ്റ്റ് ഉൾപ്പെടുത്തേണ്ടത് എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രാദേശിക ഉത്കർഷേച്ചാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തേണ്ടത് ഒന്ന് ഡിമാൻഡ് ഫോർ ഓട്ടോണമി സ്വയംഭരണാധികാരത്തിന് വേണ്ടിയുള്ള ആവശ്യം അടുത്തത് വിഘടനവാദ പ്രശ്നം അതായത് സക്സഷനിസ്റ്റ് മൂവ്മെൻറ്റ്സ് പിന്നെ അന്യർക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് പിന്നെ അതിൽ തന്നെ പഞ്ചാബ് പ്രോബ്ലംസും കാശ്മീർ പ്രോബ്ലംസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതും നോക്കുക എന്തായാലും അതിലേതെങ്കിലുമൊക്കെ എക്സാമിന് ചോദിക്കാം അടുത്ത പതിനൊന്നാമത്തെ ചാപ്റ്റർ വരുന്നത് എൻഡ് ഓഫ് ബൈപോളാരിറ്റി ഇരുധ്രുവ രാഷ്ട്രീയത്തിൻ്റെ അവസാനം എന്നുള്ള ചാപ്റ്റർ അതിൽ നിന്ന് എസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രീയ കാരണങ്ങൾ പൊളിറ്റിക്കൽ റീസൺ സാമ്പത്തിക കാരണങ്ങൾ എക്കണോമിക് റീസൺ ദേശീയതയുടെ വളർച്ച ഗ്രോത്ത് ഓഫ് നാഷണാലിസം പിന്നെ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗോർബച്ചേവിൻ്റെ പങ്ക് അതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കോൺസിക്വൻസസ് പ്രത്യാഘാതങ്ങൾ എഴുതാം എൻഡ് ഓഫ് കോൾഡ് വാർ ശീതസമരത്തിൻ്റെ അന്ത്യം അതുപോലെ ശാക്തിക ബന്ധങ്ങളിലുണ്ടായ മാറ്റം ചേഞ്ചസ് ഇൻ പവർഫുൾ റിലേഷൻസ് അതുപോലെ പുതിയ രാജ്യങ്ങളുടെ ആവിർഭവം എമർജൻസ് ഓഫ് ന്യൂ കൺട്രീസ് അതൊക്കെ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് വളരെ നല്ല അതായത് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന നല്ലൊരു എസ്സേ ക്വസ്റ്റ്യനാണ് അത് അടുത്തത് പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന എസ്സേ അന്തർദേശീയ സംഘടനകൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് യുണൈറ്റഡ് നേഷൻസ് അതായത് യു എന്നിനെ കുറിച്ചാണ് യു എന്നിൻ്റെ ഓർഗനൈസേഷൻ സംഘടനകൾ അതിൽ സുരക്ഷാ സമിതി സെക്യൂരിറ്റി കൗൺസിൽ സാമ്പത്തിക സാമൂഹിക സമിതി സെക്രട്ടേറിയറ്റ് പൊതുസഭ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ട്രസ്റ്റി കൗൺസിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എസ്സേ സാധ്യതയുള്ളത് അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഒക്കെ പഠിക്കാം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്